ഒരുപാട് രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ടല്ലോ. ഉവ്വാ, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എവിടാണ്? ഇഷ്ടപ്പെട്ട സ്ഥലം ദുബായ് തന്നെയാണ്. ദുബായ്? ആ, എന്തുകൊണ്ടാണ്? അല്ല, അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. എവിടെ വഴി തെറ്റിപ്പോയാലും എവിടെ ചെന്നാലും മലയാളികളെ കാണാൻ പറ്റും. വഴി ചോദിച്ച് കറക്റ്റായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതെ. അപ്പോൾ ആരെങ്കിലും മൊബൈലിൽ നിന്ന് ഒരാളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടും. വേറെ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ അതെനിക്ക് തോന്നുന്നു. അത്രയും നമുക്ക് കംഫർട്ടാണ് ദുബായ്. 20 വർഷം ദുബായിൽ പ്രോഗ്രാം ചെയ്താണ് ബൈജു. ആലോചിച്ചു തോന്നു, അപ്പം പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതെ, അല്ല തീർച്ചയായിട്ടും. മാത്രമല്ല, ദുബായിയോടൊരു പ്രത്യേക അടുപ്പമുണ്ട് ബൈജുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. അറിയാം എന്താ, ഒരു അറബിക്ക് ലുക്ക് ഉണ്ട് എനിക്ക്. അല്ലല്ല, അല്ലാതെ ഞാൻ എപ്പോഴും അൽഫാം ദിനോട് ഉണ്ടായിരിക്കും അറബിക്ക് ലുക്ക്. ബൈജുവിൻ്റെ പഠിത്തമൊക്കെ എവിടെ ആയിരുന്നു? ഓ, പഠിത്തമൊന്നും പറയണ്ട. ഒരു പഠിത്തം, ഞാൻ പഠിച്ചത് എറണാകുളത്ത് തന്നെയാണ്, അയ്യപ്പൻകാവ് സ്കൂളിലായിരുന്നു. പിന്നെ ഫൈൻ ആർട്സ് പഠിച്ചു കലാഭവനിൽ, KGT. അത് കഴിഞ്ഞിട്ട് നേരെ ജോലിയായിരുന്നു. പിന്നെ ഒരുപാട് പഠിക്കുന്നില്ല, കാരണം ഞാൻ അത്രയും വർഷം കൊണ്ട് ഏകദേശമൊക്കെ എല്ലാം പഠിച്ചു പഠിച്ചു. പിന്നെ ജീവിതം എന്തെന്ന് പഠിക്കുന്നതിൽ ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പഠനം. അതെന്ത് പറ്റി? ജീവിതമൊക്കെ പഠിച്ച് തീരൂല്ലേ, കൊറോണ വന്നപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴും പഠിച്ചിട്ടില്ല. ബൈജു, ഇതുപോലെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ദുബായിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് യു എ. അവിടെ വെച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ? രസകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട്. ആ, പക്ഷേ അത് എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പം നമ്മൾ ഈ ഞാൻ എൻ്റെയും ബാബുവിൻ്റെ ഒരു സിമിലാരിറ്റി ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമുള്ള ഇതുപോലെ തന്നെ ബഹ്റിനിൽ അവിടെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഒരു സ്റ്റേഡിയം ഓഡിറ്റോറിയം ഉണ്ട്, ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇരുന്ന് പ്രോഗ്രാം ചേട്ടനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ചെയ്തിട്ടുള്ള സ്ഥലം. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ഒരു ചേച്ചി, അപ്പോൾ ചേട്ടൻ ഒരു ചേച്ചി ചേച്ചി ആ അനീത്തിയല്ല ചേച്ചി, മനസ്സിലായി? ആ, അപ്പൊ ആ ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. ചേട്ടനല്ല, ആ ചേച്ചി. അപ്പൊ ആ ചേച്ചി പോകുന്നപ്പോ തന്നെ ഞങ്ങളുടെ നിങ്ങളുടെ പരിപാടി കാണാറുണ്ടോ, ഭയങ്കര അഭിപ്രായം. അപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോ ഈ ചേച്ചിക്ക് ഞങ്ങളോട് ഭയങ്കര എടുപ്പം. അപ്പൊ ആ ചേച്ചി ഞങ്ങളുടെ ആരൊക്കെയാണെന്ന് വേറെ ആൾക്കാരൊക്കെ വിചാരിക്കണം. അപ്പൊ അവര് അങ്ങോട്ട് കയറില്ലട്ടി, ഇപ്പൊ അവര് അവിടെ മേക്കപ്പ് ആണ്, എന്നൊക്കെ ആൾക്കാരെ ഇങ്ങനെ അങ്ങനത്തെ ചേച്ചി അത്രയും അടുപ്പം കാണി പെട്ടെടുക്കാൻ. ബൈജു ചായ എടുക്കട്ടെ, ബബുന് വേണോ, അങ്ങനെയൊക്കെ പറയണ. അപ്പം നമ്മൾ ചോദിച്ചു കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും ആയിരിക്കും സ്പോൺസേഴ്സ്. നമുക്കൊരു കൺഫ്യൂഷൻ, അങ്ങനത്തെ അഭിനയമാട്ടാ ചേച്ചി. അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. ജഗദീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു അശോയ്ക്ക്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ ഈ ചേച്ചി ഞാൻ പിടിക്കാൻ പെട്ടി, ട്രോളി ബാഗാണല്ലോ ആര്, ആ ചേച്ചി ട്രോളി ബാഗ്. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നടന്നു. അപ്പം ഇങ്ങനെ കുറേ വേറെ പറയാൻ പോകുന്നത് വൈഫ് പറഞ്ഞിട്ടുണ്ട്, വൈഫിനോട് പറഞ്ഞിട്ടുണ്ടെന്നാവോ, കുഴപ്പമില്ല, വേറൊന്നുമില്ല, മറ്റേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ടിയതോളാം. ഓക്കെ, അപ്പൊ ഈ വന്ന് ചേച്ചി പെട്ടി എടുത്തു. ആ ചേച്ചി പെട്ടി എടുത്തു. അപ്പൊ ഒരു പെട്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞാൽ ഞാൻ എന്റെ പിടിച്ചോളാം, എന്നിട്ട് ഞാൻ പിടിച്ചോളാം, നമ്മൾ വലിച്ച് കൊണ്ടുനടക്കുക. അപ്പൊ അതിനടുക്ക് വേറെ ചുറ്റുമൊക്കെ വേറെ മലയാളികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ കൂടെ സംസാരിക്കാനും ഒക്കെ. അപ്പൊ ചേച്ചി അതിനടുക്ക് ഉറക്കെ ഒരാവശ്യമില്ല ചേച്ചിക്ക് ആ ചോദ്യത്തിന്റെ ഉറക്കെ, നിങ്ങള് ബ്രദേഴ്സ് അല്ലേ? ആര്? ആ ചേച്ചി. ആ, അപ്പൊ ആരൊക്കെ? ബൈജു, ബാബു. ബാബു ബ്രദേഴ്സ് അല്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു അല്ല. എന്നാ നിങ്ങൾ കസിൻസ് ആയിരിക്കും? അപ്പൊ അല്ല. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ ആലോചിച്ചേ, എന്നാ നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലായിരിക്കും. ആ, അപ്പൊ ഈ നിൽക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചേച്ചി നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ചേച്ചി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ആ ശരി ശരി ശരി, അങ്ങനെ ഞങ്ങൾ ചത്ത്. കാരണം ഇതാണ് പറയുന്നത്, ഒരുപാട് അടുപ്പം വെക്കരുതെന്ന്. അതെ, അടുപ്പം കുഴപ്പമാണ് എപ്പോഴും, ഗ്യാപ്പ് അല്ലേ? അതല്ല, ഈ ചേച്ചിയായിട്ടൊക്കെ അടുപ്പം വെക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരും. ഇതിവിടെ നിന്ന് അവിടെ വെച്ച് നിന്ന് അല്ലെ? ഏതായാലും ദുബായ് ആണല്ലോ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലം. അതെ. ഓക്കെ.